റോയൽ കാറ്ററിംഗ് ബ്രാഞ്ചസ് ഓൺലി ഇൻ ഒറ്റപ്പാലം ആൻഡ് കൊച്ചി. അപ്പൊ നമുക്ക് റോയൽ കാറ്ററിംഗ് സർവീസിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ എന്തൊക്കെയാണ് വിഭവങ്ങളാണ് അവിടെ തയ്യാറാക്കുന്നത് എന്ന് പോയി നോക്കിട്ട് വരാം. വെറൈറ്റി ചായകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഇത് ഏതൊക്കെ തുളസി ഉണ്ട്, സുലൈമാൻ ഉണ്ട്, ജിഞ്ചർ ഉണ്ട്, ലെമൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഹെൽത്തിനും കൂടി ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം അല്ലേ. കുറെ ഹെർബൽ ടീം എല്ലാം ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈ ചായ സെക്ഷൻസ് കണ്ടു, ബാക്കി എന്തൊക്കെയാണ് റോയൽ കാറ്ററിംഗിന്റെ ബാക്കി വിഭവങ്ങൾ എന്തൊക്കെയാണ്? എക്സ്ക്ലൂസീവ് ആയിട്ട് ഏകദേശം ഒരു 200-ൽ പരം വരുന്ന ഒരു മെനു സെക്ഷൻസ് ആണ് നമ്മൾ താഴെ ഡൈനിങ് സെക്ഷനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രഷ് ജ്യൂസസ് തൊട്ടിട്ട് സൂഷി ബാർ, സ്പെഷ്യൽ സൂഷി ബാർ, ജാപ്പനീസ് ഫുഡ്, ലാലേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഫുഡാണെന്നാണ് കേട്ടിട്ടുള്ള. അപ്പം അങ്ങനെ സാലഡ്സിൻ്റെ തന്നെ വെറൈറ്റി, കുറച്ച് ഒതൻറ്റിക് ആയിട്ടുള്ള സാലഡ്സ് പ്രിപ്പറേഷൻ വരുന്നുണ്ട്. ലൈവ് തവ വരുന്നുണ്ട്, പ്രോൺസ് ഐറ്റംസ് വരുന്നുണ്ട്, പിന്നെ ലൈവ് തവയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ്, ഈവൻ ഒക്ടോപ്പസ്, പിന്നെ അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ബിരിയാണി ഹട്ട് എന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മളൊരു 5 വെറൈറ്റീസ് ഓഫ് ബിരിയാണീസ് വരുന്നുണ്ട്. മട്ടൻ ബിരിയാണി, ഒതന്നിക്കായിട്ടുള്ള തലശ്ശേരി മട്ടൻ ദം ബിരിയാണി, പിന്നെ അതുകൂടാതെ ലഗൂൺ ചിക്കൻ ദം ബിരിയാണി, പിന്നെ അറബിക് ബിരിയാണി, മന്തിറി, ഒരു ഐറ്റം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മെനു ആണ് ഇപ്രാവശ്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ റോയൽ കാറ്ററിംഗിൻ്റെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് പറയേണ്ട ഒരു വിഭവം എന്താണ് ശരിക്കും? നമ്മുടെ എസ്പെഷ്യലി കഴിഞ്ഞ അമ്മയുടെ ഫംഗ്ഷനിലൊക്കെ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് കേട്ടിട്ടുള്ള കാന്താരി ചിക്കൻ, ഞങ്ങളെ ഗ്രേവി, അതേപോലെ ഫിഷ് മാംഗോ കറി വിത്ത് ഗീ പൊറാട്ട, അത് ഭയങ്കര നമ്മുടെ ഒരു ഒതന്റിക് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ മട്ടൻ ദം ബിരിയാണി, അത് വളരെ ഒതന്റിക് ആയിട്ട് എല്ലാവരും ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു ബിരിയാണി സെക്ഷനൊക്കെ. അതുപോലെ ഡെസേർട്സിലൊക്കെ സ്പെഷ്യൽ ഡെസേർട്സ് കാര്യങ്ങൾ, പിന്നെ സ്പെഷ്യൽ ഡെസേർട്സ് കൂടെ നമ്മുടെ കൂടെ ലെറ്റോട്ട ആൻഡ് വില്ലേജ് ഡയറീസ്, അങ്ങനെ രണ്ടുപേര് അവരെ ഐസ്ക്രീം വെറൈറ്റീസും കുറേ ഒരുപാട് ഡെസേർട്സൊക്കെ ഇപ്രാവശ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആതിര, അപ്പോൾ താരങ്ങൾക്ക് വളരെ രുചികരമായ നാടൻ ഫുഡിൽ എസ്പെഷ്യലി പഴങ്കഞ്ഞി തൊട്ടിട്ട് ചെമ്മി, നമ്മുടെ നാടൻ മുളക് ചുട്ടത്, അതേപോലെ ചെമ്മി നമ്മുടെ ഉണക്കമുളക് ചുട്ടത് വരെ സെഷനാണ്. ഇന്ന് കുറച്ച് നൊസ്റ്റാൾജിക് കൗണ്ടർ വേണം. പണ്ട് പഴങ്കഞ്ഞി ചുട്ട മീൻ ചുട്ട പപ്പടം, അങ്ങനെ കുറച്ച് ഒരു വലിയൊരു സ്പ്രെഡ് നാടൻ ഫുഡിന് പോകുന്നുണ്ട്. ഒരു വെറൈറ്റി ലാൽ സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് ജാപ്പനീസ് ഫുഡ്. അതിൻ്റെ ഒരു സുഷി ബാറിൻ്റെ വലിയൊരു സെക്ഷൻ ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. ബിരിയാണിയുടെ ഒരു വലിയ ലോകമാണ്, വെറൈറ്റി ഓഫ് ബിരിയാണീസ് ആണ്. ഇന്ന് നമ്മൾ 250 പരം ഡിഷസ് ചെയ്യുന്നുണ്ട്. 33 പരം നോൺ വെജ് ചെയ്യുന്നുണ്ട്. എല്ലാ സ്പ്രെഡും ഉണ്ട്. സീ ഫുഡ്സിൽ തന്നെ ലോബ്സ്റ്ററും ഒക്ടോപ്പസ് പോലുള്ള വെറൈറ്റി സംഭവങ്ങളാണ് ഇന്നത്തെ നമ്മളെ ഒരു താരതിരിഞ്ഞായിട്ട് റോയൽ കാറ്ററിംഗ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഓരോ താരങ്ങൾക്കും അവരുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉൾപ്പെടെയുള്ളത് തന്നെയാണ് റോയൽ കാറ്റേഴ്സ്. അപ്പൊ പറയുന്ന പോലെ തന്നെ വളരെ രുചികരമായ ഭക്ഷണം തന്നെ താരങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ തന്നെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ റോയൽ കാറ്ററിംഗ് തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട്? 2010 സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങള്. 2018 കൂടി ഞങ്ങൾ കൊച്ചിയിൽ ഒരു ബ്രാൻഡ് ചെയ്തു. ഇവിടെ ഫസ്റ്റ് വർക്ക് നമ്മൾ ജയസൂര്യയുടെ ജേട്ടന്റെ ഹൗസ് വാമിംഗിൽ ഫംഗ്ഷൻ ആയിരുന്നു. പിന്നെ ത്രൂ ഔട്ട് നമുക്ക് സെലിബ്രേറ്റി മീൻസിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓൾ കേരള നമ്മൾ കാറ്ററിംഗ് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് 3 ഒരു മെമ്പറാണ് ഞങ്ങൾ റോയൽ കാറ്ററിംഗിലുള്ള. ഒറ്റപ്പാലം കൊച്ചിയിലാണ് നമുക്ക് ബ്രാഞ്ചസ് വരുന്നത്. ഒറ്റപ്പാലത്തും കൊച്ചിയിലും മാത്രമേ ബ്രാഞ്ചസ് ഉള്ളെന്ന് പറഞ്ഞു. യെസ്, ഓൺലി ഒറ്റപ്പാലം. ഒരുപാട് റോയൽ കാറ്ററിങ്ങുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അപ്പോൾ പല ആളുകളും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇതേപോലുള്ള പരിപാടിക്ക് മാത്രമല്ല, വിവാഹ വെഡിങ് ഫങ്ഷൻസിനും ഒരു വെഡിങ് റിലേറ്റഡ് ഫങ്ഷൻസ് ഒരുപാട് നമ്മൾ ചെയ്യാറുണ്ട്. ഒരു വെഡിങ് എന്താ പറയുക, നമ്മൾ അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് കാറ്റേഴ്സാണ്, എസ്പെഷ്യലി വെഡിങ്ങിന് വേണ്ടി മാത്രം. അതിൻ്റെ പ്രീ വെഡിങ്സും അതിൻ്റെ ഫങ്ഷൻസൊക്കെ ഒരു തീം ബേസ്ഡ് ആയിട്ട് തന്നെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ ഈ ഷെഫുമാരൊക്കെ എല്ലാം ഓരോരുത്തരിലും ഓരോ ഇതിലും കോൺസെൻട്രേറ്റ് ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്ത ആളുകളാണ് നമുക്ക് ഓരോ ഐറ്റം. ഇപ്പോൾ ബിരിയാണിക്ക് മാത്രം നമുക്ക് ബിരിയാണിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഷെഫാണ്. ഡെസേർട്സിന് അങ്ങനെയാണ്, ബ്രെഡ്സിന് എല്ലാത്തിനും സ്പെഷ്യലൈസ് ചെയ്ത ഷെഫുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഞങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കഴിഞ്ഞ അമ്മയുടെ ഫംഗ്ഷന് റോയൽ കാറ്ററിംഗ് ഫുഡ് സെർവ് ചെയ്ത്. ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടായിട്ടും ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിട്ടും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടങ്ങുന്ന രാജ് സാർ അടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഏക കണ്ടായിരുന്നു തീരുമാനിച്ചു ഇതവണയും റോയൽ കാറ്ററിംഗ് പോയിരുന്നില്ല. നമ്മുടെ നല്ല ഫുഡും നല്ല സർവീസും ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതവണ ഞാൻ ചെയ്യാൻ പറ്റുന്നതിൽ വലിയ പ്രാർത്ഥനയിലാണ് ഞാൻ. അപ്പോൾ ഈ ഷെഫുകൾ എന്ന് പറഞ്ഞത് കേരളത്തിൽ നിന്നല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ? മറ്റ് രാജ്യങ്ങളിലുള്ളവരുണ്ട്. അതായത് ഒതന്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നമ്മളിപ്പോൾ സൂഷി അതിനകത്ത് എക്സ്പെർട്ടൈസ് ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള അവരെ തന്നെ അങ്ങനെ സെലക്ട് ചെയ്ത് തന്നെയാണ് ഞങ്ങളെ ഷെഫ്സിനെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഒതന്റിക് ആയിട്ടുള്ള എപ്പോഴും നമ്മളെ സർവീസിനോടൊപ്പം തന്നെ ആ ഒതന്റിക് ആ ഒരു ഫുഡ് അവർക്ക് അവൈലബിൾ ആയിരിക്കണം എന്നുള്ള ആ ഒരു നിർബന്ധം നമുക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ലിസ്റ്റ് ഉണ്ടെന്ന് പറയുന്ന റോയൽ കാറ്ററിംഗിന്റെ ഫുഡ്.
എല്ലാ ആളുകളുടെ ടേസ്റ്റുകളും ഉൾക്കൊള്ളുന്ന ഒരു മെനുവാണ്. എല്ലാ വെറൈറ്റീസും ഉണ്ട്, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ചൈനീസ്, അറബിക്, കോണ്ടിനെന്റൽ, ജാപ്പനീസ്, എല്ലാ ഫുഡ്സും വരുന്നുണ്ട്. ഡെസേർട്സിലാണെങ്കിൽ ഡെസേർട്സിൻ്റെ ഒരു ലോഗാണ് നമ്മളിന്ന്. വെറൈറ്റി പേസ്ട്രീസ്, മൂസ്, പായസം വെറൈറ്റീസ്, അതിൽ തന്നെ ഷുഗർലെസ്, എഗ്ലെസ്, എല്ലാ ആളുകളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു മെനുവാണെന്ന് ഞങ്ങൾ അമ്മക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അത് എല്ലാ ആളുകളുടെയും ടേസ്റ്റിനനുസരിച്ചുള്ള എരിവാണെങ്കിൽ എരിവ്, പുളിയാണെങ്കിൽ പുളി, അല്ലെങ്കിൽ പഴയ നാടൻ വിഭവങ്ങളാണെങ്കിൽ അങ്ങനെ, ചൈനീസ് ആണെങ്കിൽ അങ്ങനെ, നോർത്ത് ഇന്ത്യൻ ആണെങ്കിൽ അങ്ങനെ, അങ്ങനെ ഏത് തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് അമ്മയുടെ ആനുവൽ മീറ്റിങ്ങിൽ റോയൽ കാറ്റേഴ്സ് എത്തിയിരിക്കുന്നത്. രുചികരമായ വിഭവം നമ്മളെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വെൽക്കം ഡ്രിങ്ക്സ് മുതൽ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ടേഴ്സ് വരെയാണ്. സൂപ്പുകൾ 5 വെറൈറ്റി സൂപ്പ്, മട്ടൻ, ചിക്കൻ, സീ ഫുഡ്, പിന്നെ അതേപോലെ ഹലീം എന്നുള്ള ഒരു ഹൈദരാബാദ് ഒരു ഐറ്റം ഉണ്ട്, സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അൽസ എന്ന് പറഞ്ഞ ഒരു തനി നാടൻ കണ്ണൂർ ഐറ്റം ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റങ്ങൾ, പിന്നെ സുഷി ബാർ, ബ്രെഡ്സുകൾ, അവിലപ്പം, ഗീ പൊറാട്ട, ചീസ് ബട്ടർ നാൻ, അഗെയിൻ തന്തൂറുട്ടി, അങ്ങനെ വരുന്ന ഐറ്റങ്ങൾ, മുട്ട സുർക്ക, അല്ലെങ്കിൽ ഇങ്ങനെ കാന്താരി ചിക്കൻ, നമ്മുടെ സ്പെഷ്യൽ ആയിട്ടാണ്, കാന്താരി മുളകും തേങ്ങാപ്പാലും വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് കാന്താരി ചിക്കൻ. പിന്നെ അതിലേക്ക് തന്നെ ഫിഷ് മാംഗോ കറി, നമ്മൾ സ്പെഷ്യൽ ആയിട്ടാണ്, ബീഫ് വരട്ട്, നാടൻ ബീഫ് വരട്ട്. പിന്നെ കബാബിൻ്റെ വെറൈറ്റീസ്, അൽഫഹം വെറൈറ്റീസ്, ആസ് പിന്നെ ബിരിയാണി, ബിരിയാണി, മട്ടൺ ബിരിയാണി, ലഗോൺ ബിരിയാണി, ആംബൂർ, തമിഴ്നാടൻ ആംബൂർ ബിരിയാണി, ഒരു അറബിക് ചിക്കൻ സുർബിയാൻ ആൻഡ് വെജിറ്റബിൾ ബിരിയാണി, ആൻഡ് ബിരിയാണിയുടെ ഒരു സ്പ്രെഡ്. നാടൻ ഫുഡിലാണെങ്കിൽ ചോറ്, ചെമ്മീൻ മുരിങ്ങ വെച്ചിട്ട് ഒരു വറ്റിച്ച കറിയുണ്ട്, നോർമൽ വറ്റ വെച്ച കറിയുണ്ട്, മലബാരി ഫിഷ് കറി വരുന്നുണ്ട്, ബീഫ് കൂർക്ക് വരുന്നുണ്ട്, മീൻമുട്ട വരുന്നുണ്ട്, പിന്നെ പൊടിമീൻ ഫ്രൈ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ്. അതിൽ കപ്പ വരുന്നുണ്ട്, അതുപോലെ നോസ്റ്റാലിക് ഫീൽ കിട്ടുന്ന നമുക്ക് പഴങ്കഞ്ഞി, പിന്നെ അതേപോലെ ഉണക്കമീൻ ചുട്ടത്, പപ്പടം ചുട്ടത്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒരു സ്പ്രെഡ് വേറെയും വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ. നാടൻ അപ്പോൾ ഒരു മിനി ഇന്ത്യ എന്ന് തന്നെ പറയാം. ഇന്ത്യയിലുള്ള പാതി മുക്കൾ ഡിഷസ് ഇപ്പം നമുക്ക് കേട്ടിരിക്കുന്നു. ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഇനി ഏതെടുത്ത് കഴിക്കും എന്നുള്ളൊരു ഫുൾ കൺഫ്യൂഷൻ. സൂപ്പർ ഫുഡാണ്, ഒരു രക്ഷയില്ല. ഏത് കഴിക്കണം, ഇങ്ങനെ ഇത്രയും ഹെവി ആയിട്ട് കഴിക്കാൻ പാടില്ല. പക്ഷേ കഴിച്ചത് മട്ടൻ ബിരിയാണി കഴിച്ചു, ടോപ്പാണ്. പിന്നെ ഫിഷിന്റെ കുറച്ച് ഐറ്റംസ് കഴിച്ചു. നമ്മുടെ കോഴിക്കോട്ടെ കല്ലുമക്കായി ഉണ്ട്, അതും സൂപ്പർ ആയിരുന്നു. പിന്നെ അതിലൊക്കെ കഴിഞ്ഞ അപ്പുറത്ത് പുഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇളനീർ പായസം ഉണ്ട്. ഒരു രക്ഷയില്ല. സീ ഫുഡ് വാസ് എക്സ്ട്രാ ഓർഡിനറി. ഏറ്റവും നല്ല ജംബോ പ്രോൺസ്, നല്ല നെയ്മീൻ, സ്ക്വിഡ്, ഇത്രയും നല്ല ഒരു സീ ഫുഡ് ഐറ്റം ഈ അടുത്ത കാലത്ത് കഴിച്ചിട്ടില്ല. ഓൾ ദ ബെസ്റ്റ്. ഗംഭീര ഫുഡാണ്. ഇന്ന് ഫുഡ് കഴിക്കാൻ വരാത്തവർക്ക് അതൊരു നഷ്ടമാണ്. നഷ്ടമാണ് പിന്നെ തീർച്ചയായിട്ടും. നല്ല ഗംഭീര, എന്തില്ല ഇവിടെ ലോകത്ത്, അത്രയും സാധനം കൊണ്ടുവിടെ. അതല്ലേ ഷുഗർ ഫ്രീ. പിന്നെ പ്രായമായ ചിലരും മധുരം കഴിക്കില്ല, അപ്പൊ അവർക്ക് പഞ്ചസാര ഇടാത്ത പായസം, ശർക്കര ഇടാത്ത, അതൊരു പുതിയ ടൈപ്പ്. പിന്നെ വിവിധ തരം ഐസ്ക്രീമുകള്, പിന്നെ ഡെസേർട്ടുകൾ തന്നെ ഷുഗർ ഫ്രീ ഉണ്ട്. പിന്നെ മട്ടൺ, ചിക്കൻ, ലൈവ് ഫിഷ് കാര്യങ്ങളെല്ലാം ഇവിടെ വിഭവ സമൃദ്ധമാണ്. ഇന്നൊരു ദിവസം ഇവിടെ ഒരു ജനറൽ ബോഡി പങ്കെടുക്കുന്ന ഒരു അടുത്ത ജനറൽ ബോഡി വരാതിരിക്കില്ല. അങ്ങനത്തെ ഒരു ഫുഡാണ് ഇവിടെ കാര്യം. ഇതല്ലേ മനുഷ്യന് ഏറ്റവും വലിയ കാര്യം. ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം ഒരു സ്റ്റെപ്പ് അപ്പാണ്. നമ്മൾ കിട്ടാവുന്ന ബെസ്റ്റ് അല്ലേ കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു സൈഡിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ളൂ, അടുത്ത സൈഡ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. എല്ലാവരും ഉറക്കത്തിന്റെ മുകളിലേക്ക് ആയി. ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു, ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല നല്ല സ്വാദായിരുന്നു. ആരാ ഫുഡ് വന്നെന്ന് അറിയാവോ? റോയൽ കാറ്ററിംഗ്. റോയൽ അവർ ഒറ്റപ്പാലത്തും കൊച്ചിയിലും, ഒറ്റപ്പാലത്തും കൊച്ചിയിലും മാത്രമേ ഉള്ളൂ അവർക്ക്. അതിന്റെ വ്യാജ പേരിലൊക്കെ ഒത്തിരി. പക്ഷെ ഇതാണ്, ഞാൻ സാധാരണ ഈ വെജിറ്റേറിയൻ അല്ലാതെ നോൺ വെജ് കഴിക്കുമ്പോൾ അവിടെ അവർക്ക് ഒരുപാടുണ്ട് കഴിക്കാനായിട്ട് ഐറ്റംസ്. സാധാരണ വെജിറ്റേറിയൻ കുറവാണ് നമുക്ക് കിട്ടാറ്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് വെജിറ്റേറിയൻ കാണിയായിരിക്കും. അതൊക്കെ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ വെജിറ്റേറിയൻ ഫുഡ്, പല വെറൈറ്റി, നല്ല സ്വാദ്, നല്ല ടേസ്റ്റി ആയിരുന്നു. നന്നായിട്ടുണ്ട്. വെജിറ്റേറിയൻ തന്നെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അരിപ്പത്തിരിയിൽ വീണുപോയി. അരിപ്പത്തിരിയിൽ വീണുപോയല്ലേ? അത് സത്യമായിട്ടും.
അത് ഒരു ഒരു നിറച്ചു വെച്ചിരിക്കണം. ഏതാ കഴിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. അല്ല, റോയൽ ഗംഭീരായിരുന്നു സത്യത്തിൽ. ഞാൻ ഇതിന് മുമ്പേ ഏതൊരു സ്ഥലത്ത് കഴിച്ചിട്ടുണ്ട്. തരാൻ പറ്റാന്ന് വെച്ചാൽ അതാണ് അവര് ഡിസൈഡ് ചെയ്യുന്നത്. ഇതിനേക്കാൾ അടുത്ത കൊല്ലം ഇതിനേക്കാൾ എങ്ങനെയാ കൊടുക്കാ കൊടുക്കാ. രണ്ടാഴ്ചയോളം ചർച്ച ചെയ്തിട്ടാണ് ഇതൊരു മെനു കണ്ടുപിടിച്ചത്. അത് ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ എനിക്ക് ആ ഫുഡില്ല. ഫുഡ് എല്ലാ തരത്തിലുള്ള ഫുഡുകളും നമ്മൾ വെച്ചിട്ടുണ്ട്. പഴങ്കഞ്ഞി വരെ, പഴങ്കഞ്ഞിയും മറ്റേ മാങ്ങ അച്ചാർ എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് മെനു ഉണ്ടാക്കിയിരിക്കുന്നത്. റോയൽ നമ്മളോട് വളരെ സഹകരിച്ചു. അവർ ഗംഭീര അഭിപ്രായം അവർ നേടി. രണ്ടാമത് ഫുഡ് ഗംഭീരമല്ലേ? ഗംഭീരം. എല്ലാം കഴിച്ചോ? അസലായിട്ട് കഴിച്ചു. ഏതാ കഴിക്കണമെന്ന് ഇതായിപ്പോ കൺഫ്യൂഷൻ. അതല്ലേ, ഫുഡ് കഴിച്ചോ? പിന്നെ ഫുഡ് വെറൈറ്റി ഫുഡ് ആയിരുന്നു പറഞ്ഞു. അടിപൊളി ഹലീം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നെട്ടും നെട്ടും അല്ലേ. അടിപൊളി ബിരിയാണി, വളരെ എന്താ പറയാ, ലാർജ് സ്പ്രെഡാണ് ഐറ്റംസ്. സത്യത്തിൽ എല്ലാ സ്ഥലത്തേക്ക് എത്തിയില്ല വേറെ പ്രശ്നം. നമുക്ക് അത്രയും സന്തോഷമുള്ളൊരു ജനറൽ ബോഡി ആയിരുന്നു. ഫുഡും റോയൽ എൻ്റെയാണ് അറേഞ്ച്മെന്റ്സ്. വളരെ രസകരമായ വലിയ മെനു ഒക്കെ ഉള്ള നല്ല ഫുഡാണെന്ന്. ഡെസേർട്സും എല്ലാം ഭയങ്കര രസമായിട്ടാണ്. വെറൈറ്റി ഫുഡ് കഴിച്ചില്ലേ? ആ, ഞാൻ ചപ്പാത്തി കഴിക്കണം. ചപ്പാത്തി കറികളൊക്കെ കറികള് വെറൈറ്റി വെജ് ആയിരുന്നു. ഒത്തിരി ഫുഡുണ്ട്, ഒത്തിരി ഫുഡ്, നല്ല ഫുഡുണ്ടായിരുന്നു. വെജിറ്റേറിയൽ തന്നെ കുറെ വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ആ, ഉണ്ടായിരുന്നു. അപ്പം ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. കഴിച്ചു. അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. ഞാൻ വെജിറ്റേറിയൻ ആണ്, പക്ഷേ ഒത്തിരി വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അല്ലേ, അതെ, നന്നായിരുന്നു. നല്ല ടേസ്റ്റ്, ഓവർ മസാല ഒന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.